സുപ്രഭാതത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലാകെ തരംഗമായ ഒരു പ്രചരണ വാക്യമായിരുന്നു ചൗക്കിദാർ ചോർ ഹേ, അഥവാ കാവൽക്കാരൻ കള്ളനാണ്. രാഹുൽ ഗാന്ധിയായിരുന്നു ഈ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചത്. എന്നാൽ ഇതേ മുദ്രാവാക്യമാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നും ഉയരുന്നത്. ഇമ്രാൻഖാൻ സർക്കാർ കഴിഞ്ഞ ദിവസം അവിശ്വാസ പ്രമേയത്തിൽ തോറ്റതിന് പിന്നാലെയായിരുന്നു ഈ മുദ്രാവാക്യം പാകിസ്ഥാനിലും ഉയർന്നത്. അന്ന് ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി ഈ മുദ്രാവാക്യം ഉയർത്തിയതോടെ വലിയ വിവാദമാകുകയും വലിയ ചർച്ചയാവുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതേ മുദ്രാവാക്യമാണിപ്പോൾ പാകിസ്ഥാനിലും നിലവിലെ സാഹചര്യത്തിൽ ഉയർന്നു കേട്ടത്. ഞായറാഴ്ച ഇമ്രാൻഖാനെ പിന്തുണക്കുന്ന വലിയൊരു സംഘം രാജ്യത്താകെ റാലികൾ നടത്തിയിരുന്നു. അത്തരമൊരു റാലിയിലാണ് പാകിസ്ഥാൻ മുൻ മന്ത്രി ഷെയ്ഖ് റാഷിദ് അഹമ്മദ് സംസാരിക്കുന്നതിനിടെയായിരുന്നു ചൗക്കിദാർ ചോർ ഹേ, അഥവാ കാവൽക്കാരൻ കള്ളനാണ് എന്ന മുദ്രാവാക്യം ഉയർന്നു കേട്ടത്. പക്ഷേ ഈ മുദ്രാവാക്യം ഇമ്രാൻഖാനെ ലക്ഷ്യമിട്ടതല്ല എന്നാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാൻ സൈന്യത്തെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു അവിടെ ഉയർന്ന കാവൽക്കാരൻ കള്ളനാണ് എന്ന ആ പരാമർശം. ഇമ്രാൻഖാന് അനുകൂലമായി ലഭിച്ച ജനവിധിയെ പാകിസ്ഥാൻ സൈന്യം തട്ടിയെടുത്തു എന്നാണ് ഇമ്രാൻഖാൻ്റെ അനുയായികൾ ഉദ്ദേശിച്ചത്. എന്നാൽ ഷെയ്ഖ് റാഷിദ് അഹമ്മദ് ജനത്തെ തിരുത്തുന്നതാണ് കണ്ടത്. ഇത്തരമൊരു മുദ്രാവാക്യങ്ങൾ ഉയർത്തരുതെന്നും സമാധാനത്തോടെ നമുക്ക് പോരാടാമെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കോൺഗ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഉയർത്തിയ പ്രചരണ വാക്യമായിരുന്നു കാവൽക്കാരൻ കള്ളനാണ് എന്നത്. അന്നത് വലിയ വിവാദമാവുകയും ഒക്കെ ചെയ്തു. എന്നാൽ ഈ വാക്കിന് ഇന്ത്യക്ക് പുറത്തും ആരാധകരുണ്ടെന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നുള്ള ഈ മുദ്രാവാക്യം വിളി. അതേസമയം ഈ മാസം തന്നെ പാകിസ്ഥാനിലെ സാഹചര്യങ്ങൾ മാറുമെന്ന് ഷെയ്ഖ് റാഷിദ് അഹമ്മദ് പറയുകയും ചെയ്തു. ഇമ്രാൻഖാൻ ഭരണത്തെ പുറത്താക്കിയ ഇറക്കുമതി സർക്കാരിനെ തീർച്ചയായും പുറത്താക്കുമെന്ന് റാഷിദ് അഹമ്മദ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇമ്രാൻഖാന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അറസ്റ്റ് വരിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. അതേസമയം പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്തായതിനു പിന്നാലെ പ്രതികരണവുമായി ഇമ്രാൻഖാൻ തന്നെ രംഗത്തെത്തി. പാകിസ്ഥാൻ 1947 സ്വതന്ത്ര രാജ്യമായി മാറി. പക്ഷേ ഇന്നു മുതൽ സ്വാതന്ത്ര്യ സമരം വീണ്ടും ആരംഭിക്കുകയാണെന്നാണ് ഇമ്രാൻഖാൻ പറഞ്ഞത്. പരമാധികാരവും ജനാധിപത്യവും എന്നും കാത്തു സംരക്ഷിക്കുന്നത് രാജ്യത്തെ ജനങ്ങളാണെന്നും ഇമ്രാൻഖാൻ കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഏതായാലും ഇന്ത്യയിൽ ഉയർന്നു കേട്ട ആ മുദ്രാവാക്യം ഇപ്പോൾ പാകിസ്ഥാനിലും ഉയരുകയാണ്. Way2Nikah.com, the exclusive Muslim matrimonial site.